ശ്രീമതി കെ പി സരസ്വതി അമ്മ റോയൽ ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയ ഫ്രിഡ്ജ് ഒന്നിന് 8,600 രൂപ കേശവ ഫൈനാൻസിയേഴ്സിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ഈയിടായി പലിശയടക്കം 12,600 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും കെ പി സരസ്വതി അമ്മ പലിശ ഇനത്തിൽ വെറും 500 രൂപ മാത്രമേ തന്നതായി കണക്കിൽ കാണുന്നുള്ളൂ. അതെ, എന്നെ സരസു എന്ന് വിളിച്ചാ മതി. കാശ് കിട്ടാൻ ഒരാളെ പട്ടി എന്ന് വിളിക്കാൻ പോലും കൊച്ചു കൊച്ചു വിളക്ക് മടിയില്ല. പിന്നല്ലേ സരസു. ആ സരസു, ഇപ്പൊ കാശ് കയ്യിലുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ മുതലാളിയോട് ഒരു പരാതി പറയാൻ വന്നതോ? പറയൂ പരാതി. നീ സരസു, മുതലാളി കടന്നു കാശിന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? അതെ, ആ കാശാണല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ 4-5 പേര് വീട്ടിൽ കയറി വന്നു. മുതലാളിയുടെ ആൾക്കാരാന്ന് അവര് പറഞ്ഞേ. ഭർത്താവ് വേലക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ ശേഷം എനിക്ക് ആൺതുണ ഇല്ലാന്ന് മുതലാളിക്ക് അറിയാലോ. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയി. സരസ്വതി, സരസു. സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ? ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി കെ പി സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ സാർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെട്ടി ഓട്ടോയിൽ കയറ്റി. ഓട്ടോക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ്? 900. അയ്യോമ്പോ. അപ്പൊ എത്രയായി മൊത്തം? 1,020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചു കേശവപിള്ള സാർ. അതാരാണ്? മുതലാളി. എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ ഇനി വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായ കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ്? ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ, എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശ ഇല്ലെങ്കിലും മുതല് കൊള്ളാം. ഇതാരാണ് പുതിയൊരു അവതാരം? ഇതാണ് സാർ ഞങ്ങൾ പറഞ്ഞ. ഓ, നിങ്ങളുടെ ലീഡർ സുൽത്താൻ ശിവൻ. ഇരിക്കൂ, ഇരിക്കൂ. ഇത്തിരി കുഴൽപ്പണ ഇടപാടും ബ്ലേഡുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവ അപ്പാവിയാണ്. അയ്യോ, ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ഹെൽപ്പിന് കൈനീട്ടുന്നത്. കൂടുതൽ പ്രതിഫലം ചോദിച്ച് എന്നെ കുത്തുപാളെ എടുപ്പിക്കരുത്. ഏതായാലും സുൽത്താൻ ശിവൻ സാർ ഇടപെട്ടുകൊണ്ട് മാത്രം പ്രതിഫലത്തിൽ ഒരല്പം തുക കൂട്ടിത്തരാം. നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോവുകയാണെങ്കിൽ കുറച്ച് മുന്തിയ ഡീലിംഗ്സും ഞാൻ നിങ്ങൾക്ക് തരാം. ശിവൻ സാർ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നെ കുത്തുപാളെ മണിയമ്മേ, മണിയമ്മേ, നിങ്ങൾ ഇങ്ങനെ മണിയടിച്ച് ജീവിക്കുന്നോണ്ടാണോ മണിയമ്മ എന്ന പേരിട്ടത്? നിന്റെ തന്തേ തള്ളി എവിടെ നോക്കിയിട്ടാടാ നിനക്ക് ചുന്ദരൻ എന്ന് പേരിട്ടു. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ലക്കടി പറ്റിയിട്ടില്ല. കൊലപാതകൾക്കും ഗുണ്ടകൾക്കും ഒക്കെ ആണോ യൂണിവേഴ്സിറ്റി റാങ്ക് കൊടുക്കുന്നത്? അറിയില്ല സർ, അറിയില്ല സർ. എംബോക്കികൾ അവനെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ അപകടം നടത്തതാ. എന്റെ 8,00,000 രൂപ ആയിട്ടാ അവര് മുങ്ങിയത്. അവരുടെ ഒരു നേതാവ് സുൽത്താൻ ശിവരാജൻ. ഏതായാലും അവൻ പിടിയിലായല്ലോ. സാറിനൊരു കംപ്ലൈന്റ് കൊടുത്തൂടെ? നല്ല ബുദ്ധി. എന്നെ ജയിലിൽ കയറ്റാനാണോ ഞാൻ നിനക്ക് ശമ്പളം നിന്ന് പിടിയിരുത്തിയിരിക്കുന്നത്? എന്റെ സാധനം കുഴൽപ്പണം. അയ്യോ, പോലീസിനോട് പറഞ്ഞാൽ ഞാൻ ഗോതമ്പുട്ടയും പിടിങ്ങി ഇരുമ്പഴികളുടെ കണക്കെടുക്കേണ്ടി വരും. എന്റെ ഇന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. അവൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ. ഒരു പിള്ള ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു പിള്ള എത്തി. കേശവളിച്ചാണ്? ഇവിടെ താനെന്താ ഇവിടെ? ചുമ്മാ. ഞാനും ചുമ്മാ ചുമ്മാ ചുമ്മാ. എനിക്ക് ആ ടിപ്പു സുൽത്താനെ ഒന്ന് കാണണം. സുൽത്താൻ ശിവനെ. അയ്യോ, ശിവശങ്കര പിള്ള സാർ ഇപ്പൊ സുൽത്താനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ ശിവശങ്കരൻ കണ്ടാ പിന്നെ എനിക്ക് കണ്ടുകൂടാന്നുണ്ടോ? ഇയാൾ അവനെ പിടിച്ച് വിഴുങ്ങിയിട്ടൊന്നുമില്ലോ. ഉണ്ടോ? അതല്ല സാർ, ശിവരാജനെ കാണാൻ ഇന്ന് ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. സാർ നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ അവൻ ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയണ്ട, ഒരു കില്ലർ ഉണ്ടെന്ന് പറഞ്ഞാ മതി. കില്ലർ കേശവ്. സംശയം? തേങ്ങാക്കൊല പോ. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്, നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമ്മിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി. സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ്, ചേസിംഗ്, ഫൈറ്റിംഗ്, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു സ്ഥിരം ഗുണ്ട ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തി ഒരു ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നറിയാം?
ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ. അല്ല, തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ താൻ വേറെ ഓട്ടോ നോക്കണ്ട. ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ, തലപോണ കേസിലൊന്നും ഞാനില്ല, എനിക്ക് രണ്ട് ഭാര്യ ഒരു കുട്ടിയുള്ളതാ. ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാൾ സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാൾ സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താൻ ഇവരെ ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? ുള്ളി കള്ളൻ, അടിയോടി പോയി നോക്കുക. ഓപ്പ നോക്ക, അടിയോടി പോയി നോക്ക. ഓപ്പ നോക്ക, അടിയോടി പോയി നോക്ക. ഓപ്പ നോക്ക. കള്ളനല്ല, സത്യനാ. മരിച്ചുപോയ ശരത്ചന്ദ്ര സിൻഹയുടെ ചെറുമകൻ, ഭാനുമതി സിൻഹയുടെ മകൻ. മുംബൈയില് സത്യന്റെ അവിടെ കച്ചേരി നടത്ത ഓപ്പ പോയില്ലേ? ഡിന്നർ കഴിച്ചില്ലേ? കോക്ടെയിൽ അടിച്ചില്ലേ? അല്പം മുമ്പ് കാർണകത്തിരുന്ന് മാപ്പിളപ്പാട്ടം കേട്ടില്ലേ? അതാര് പറഞ്ഞു? ആ ഡ്രൈവർ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. സ്റ്റേഷനിൽ ഒരു വായി നോക്കിയും കാണാത്തുണ്ട്. സത്യേന്ദ്രൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു, ഞാൻ ആ കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വന്നത്. അടിയോടി, ഞാനാണ് സത്യേന്ദ്രനെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് വന്നതെന്ന് സുഭദ്രയോട് പറയണം. അനിയനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി, തെറ്റിദ്ധരിക്കരുത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു ആള് മാറിപ്പോയി, ഇവിടെ വെച്ചു ആള് മാറിപ്പോയി. ക്ഷമിക്കണം, ഇത്രേ ഒപ്പിച്ച് പറയാനുള്ളൂ. ഹരിയാള്, സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന പോലെ മറവി സംശയം ഭയം ദഹനക്കേട് എന്നതിന്റെ പ്രതീക ഓപ്പ സുഭദ്ര മാരത്തിന്റെ ചേട്ടൻ. ഒരു 10 പൈസയുടെ കുറവുണ്ട്. ഓ മധു, മന്ദബുദ്ധി. ഏ, ഇത് കുബു, കുരങ്ങന്റെ ബുദ്ധി. നോക്കൂ, പിന്നെ സൂക്ഷിക്കണം, സുഭദ്രാമയ്ക്ക് ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. എന്തൊക്കെയാ? അതറിയാമെങ്കിൽ ഞാൻ എന്നെ രക്ഷപ്പെട്ടനെ. ഇവിടത്തെ കുതിരയോട് ചോദിച്ചു നോക്കിയാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അയ്യോ, എന്താ? ഒന്നുമില്ല. പിന്നെ രണ്ടു പ്രാവശ്യം അയ്യോ നിലവിളിച്ചത്? ഒന്നുമില്ല, പൊക്കോളൂ. അതെ, ലേശ ഏഭ്യാദി ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പ കുറവ് കിട്ടും. അല്ല, ഭ്രാന്തിന് ഇത് തളം തന്നെ വേണ്ടി വരും. ഒക്കെ പോയി. ആരാ ഉമ്മ തന്നത്? നീ ഫോൺ ആക്കി ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു, അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഉറപ്പിക്കുള്ളൂ. എവിടുന്ന ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ കാര്യം? ഇവിടെ വെച്ച് തന്നെ കണ്ടത് നന്നായി. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം, അലമാരി വെച്ചിരിക്കാം. അയ്യോ, കാണണ്ട. എന്നാലും കാണാം. കാണാലോ, പിന്നെ സൗകര്യപൂർവ്വം കണ്ടോളാം. ഇപ്പൊ തന്നെ കാണുന്നില്ലല്ലോ. അത് പോരാ, ഇപ്പൊ തന്നെ കാണോ? അത് പിന്നെ എപ്പോഴും കണ്ടാ പോരെ. അത് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് സത്യേന്ദ്രനായിട്ടൊരു കണക്ഷനും. അതെ, അതും കൂടി പറയാനാണ് ഞാൻ തന്നെ അന്വേഷിച്ചത്. പിന്നെ ബോംബെയിൽ ഒരു കച്ചേരി നടത്തണം, എന്റെ വയലിൻ കച്ചേരി. അതിനു വേണ്ടി ഒരു വയലിൻ ഞാൻ മാറ്റി വെച്ചിരിക്കാം. എന്റെ ഒന്നുമില്ല. സോ ഞാനേ അസലായിട്ട് വയലിൻ ചുമ്മാ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ചുമ്മാ ഇരിക്കും. അല്ല, ഓപ്പ പറഞ്ഞു. ആ തൂത്തുക്കുടിയിലോ അല്ല പിന്നെ ചാലക്കുടിയിലോ ലാൽകുടിയിലോ ഒരു വലിയ വയലിൻ തോന്നുണ്ടല്ലോ. ആരാ
അദ്ദേഹത്തിലൂടെയായിരുന്നു ഞാൻ ചെന്ന് കേറി 24 മണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഡൈ ശ്രീനിവാസ നീ പോയി തനിയെ വായിങ്കോ, അതാ ഉനക്ക് ബെറ്റർ. അന്ന് മുതൽ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് ബോംബെയിൽ ഒരു വയലിൻ കച്ചേരി നടത്താൻ. ബോംബെയിൽ നല്ല ഇൻഫ്ലുവൻസ് കാണാൻ പറ്റിയ മുഹൂർത്തമല്ല പോരാത്തിന് ഇപ്പൊ യമകണ്ഠ കാണും കൂടെ. യമകണ്ഠമാണോ? നീയും കാണണ്ട, ഞാനും കാണണ്ട. ഓപ്പ ഒരു വയലൻ ഉസ്താദല്ലേ? കൊച്ചു കള്ളർ ആരോടും പറയാതെ ഞാൻ ഉമ്മാരട്ടെ. ഇതാ മാപ്പിള പാട്ടുകാരനല്ലേ, നിനക്കെന്താ ഇവിടെ കാര്യം? എന്ത് ഗുണ്ട് വരിക്കട്ടെ. നമ്പർ 260. ഔ തേടിയ വള്ളി കാലി അല്ല കയ്യിൽ ചിറ്റി. നീ എന്തിനു ഇപ്പ ഇങ്ങോട്ട് വന്നെ? ആ ഓപ്പ എങ്ങനെ കണ്ട? നിന്റെ ഓപ്പ എന്നെ കണ്ടുടാ. ഇവിടെ കരെ ഒളിച്ചിരുന്നാ കണ്ടുപിടിക്കാനും കഴിയില്ല. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും.